എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പരിചിതമായ ഒരു ടി വി ഷോയാണ് ബിഗ് ബോസ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിഗ് ബോസ് എന്ന മഹാമാരി കേരളക്കാരെ പിടിച്ചിട്ട് വർഷങ്ങൾ നീളുമ്പോൾ സീസൺ 6 വലിയൊരു ഗുരുതരാവസ്ഥകൾ മലയാളികൾ കണ്ടു. പലരും തെറി വിളിച്ചും നെഗറ്റീവ് പറഞ്ഞും നടന്നുവെങ്കിലും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പൊട്ടന്മാർ കുമിഞ്ഞുകൂടി. ബിഗ് ബോസ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും റീച്ച് കൂട്ടാൻ നോക്കുമ്പോൾ പലരും ഇതിൽ മിലിയേടായി കഷ്ടതകൾ അനുഭവിച്ച് മുന്നേറുന്നു. അങ്ങനെ ഒരു ഡേ റോക്കി ഫായ് സിജോയെ ഇടിച്ച് ആശുപത്രിയിലാക്കുന്നതും അത് കഴിഞ്ഞ് റോക്കി ഫായ് കരഞ്ഞു മെഴുകി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകുന്നതും ജാസ്മിന്റെ തുപ്പൽ ചായ എല്ലാവരും കുടിച്ചതും ജിൻഡോയുടെ ബോഡി ഷോയും ഡാൻസും നാട്ടുകാർ കണ്ട് രസിച്ചതും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റൊമാൻറിക് സീനുകളും തെറിവിളിയും അടിയും പിടിയുമെല്ലാം കാണികൾ കണ്ട് രസിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. 5 പുതുതായി ബിഗ് ബോസിൽ എൻട്രി ആകുന്നത്. വന്ന സമയം നല്ല രസം തോന്നിയെങ്കിലും പലരെയും പിച്ച് ചീന്തുന്ന നമ്മുടെ അരിയണ്ണനായ സീക്രട്ട് ഏജന്റ് പോലും അതിനുള്ളിൽ സൈലന്റ് പ്രാപിച്ചു. ഇതിനിടയിൽ പുതുതായി വന്ന സിബിൻ എന്ന വ്യക്തിയെ ഭ്രാന്തനായി മുത്രകുത്തി പുറത്താക്കുകയും ഇതിനെ ചൊല്ലി പലരും സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. കാരണം സിബിന് ജനമനസ്സുകളിൽ നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. സിബിന്റെ ഇഷ്യൂവിൽ ബിഗ് ബോസിനെതിരായി പല കുറ്റങ്ങളും ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ സീസൺ വിന്നർ ആയ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ വന്ന് കത്തിച്ചിട്ട് പോയി. ഇതിന്റെ വാല് പിടിച്ച് അഖിൽ മാരാറിന് സപ്പോർട്ടായി ഡോക്ടർ റോബിനെ പോലെ മറ്റു പലരും നിലത്തിലിറങ്ങി. അഖിൽ മാരാർ ബിഗ് ബോസിന്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന വളരെ വലിയ കുറ്റങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ബിഗ് ബോസിൽ വരുന്ന വ്യക്തികൾ പലരും പൈസ കൊടുത്ത് കയറിയിട്ട് ഉണ്ടെന്നും ചില സ്ത്രീകൾ കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറി പിടിച്ചു നിൽക്കുന്നത് എന്നെല്ലാം അഖിൽ മാരാർ വാദിച്ചു. ഇതെല്ലാം കേട്ടതോടെ ജനങ്ങളുടെ മുന്നിൽ ബിഗ് ബോസിൽ വരുന്ന എല്ലാ സ്ത്രീകളും സംശയത്തിന്റെ മുൻമുനയിൽ ആയി. ഇനി എന്ത് സംഭവിക്കും? ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അഖിൽ മാരാർ പറഞ്ഞത് ശരിയോ? ശരിയെങ്കിൽ വളഞ്ഞ വഴിയിൽ കയറിയവർ ആരല്ല? ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന വമ്പൻ ഷോ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമോ? അഖിൽ മാരാർ സത്യം പുറത്തു കൊണ്ടുവരുമോ അതോ അദ്ദേഹം തോൽക്കുമോ? കാത്തിരുന്ന് കാണാം. അവരുടെ കഥ അവസാനിക്കുന്നില്ല. കഥ ഇനിയും തുടരും, മനുഷ്യൻ ഉള്ള കാലത്തോളം. ഇതിനൊരു അവസാനം ഉണ്ടാകുകയില്ല. കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിഗ് ബോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോകൾ, എൻ്റർടൈൻമെൻറ്റ് ഷോർട്സ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.